എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവ് ആർ ജയ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വീഡിയോ ഈ 4x4 റുബിക്സ് ക്യൂബിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പീസസിനെ പരിചയപ്പെടാം. ഈ രണ്ട് കളറുള്ള പീസാണ് എഡ്ജ് പീസ്. 3x3 പോലെ തന്നെ ഈ രണ്ട് കളറുള്ള പീസാണ് എഡ്ജ് പീസ്. ഇതാ ഇവിടെ രണ്ട് എഡ്ജ് പീസ്. അങ്ങനെ ക്യൂബിന്റെ ബാക്കിയുള്ള പൊസിഷനിലേക്ക്. ഇപ്പോൾ നടുവിൽ കാണുന്ന നാല് പീസുകളുമാണ് സെൻട്രൽ പീസ്. അങ്ങനെ ക്യൂബിന്റെ എല്ലാ പൊസിഷനിലും ഉണ്ട്. ഈ മൂന്ന് കളറുള്ള പീസാണ് കോർണർ പീസ്. 3x3 റുബിക്സ് ക്യൂബിനെ പോലെ തന്നെ ഇതിന് 8 കോർണർ പീസുകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ നൊട്ടേഷനിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ നൊട്ടേഷനാണ് ആർ, 3x3 പോലെ തന്നെ. അതിനുശേഷം ആർ പ്രൈം, അതിനുശേഷം എൽ, അതിനുശേഷം എൽ പ്രൈം, അത് കഴിഞ്ഞ് യു, അത് കഴിഞ്ഞ് യു പ്രൈം, അത് കഴിഞ്ഞ് ഡി, അത് കഴിഞ്ഞ് ഡി പ്രൈം, അത് കഴിഞ്ഞ് എഫ്, അത് കഴിഞ്ഞ് എഫ് പ്രൈം, അത് കഴിഞ്ഞ് ബി, അത് കഴിഞ്ഞ് ബി പ്രൈം. നമുക്ക് ഈ നടുവിലെ ലെയേഴ്സും കൂടിയും കൂട്ടിയിട്ട് ഒരു മൂവ് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്മോൾ ആർ. സ്മോൾ ആർ എന്നാണ് ഇതിന്റെ നൊട്ടേഷൻ. അപ്പോൾ ഇത് സ്മോൾ ആർ, ഇത് സ്മോൾ ആർ പ്രൈം. ലെഫ്റ്റ് ലെയറിന്റെ സ്മോൾ എൽ, സ്മോൾ എൽ പ്രൈം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നതിലേക്ക് കടക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നാല് സെൻറ്റർ പീസുകളും സോൾവ് ചെയ്യണം ആദ്യം. അങ്ങനെ എല്ലാ സെൻറ്ററുകളും സെൻറ്ററുകളുടെയും ഈ നാല് സെൻറ്റർ പീസ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇതേപോലെ എഡ്ജ് പെയറുകൾ ഉണ്ടാവും. ഈ ഇതിപ്പോൾ ബ്ലൂ ഓറഞ്ച് ആണെന്നുവെച്ചാൽ ഇവിടെയും ബ്ലൂ ഓറഞ്ച് പെയറുണ്ടാക്കും. അങ്ങനെ ക്യൂബിൽ മൊത്തം അങ്ങനെ പെയറുണ്ടാക്കും. എന്നിട്ട് നമ്മൾ 3x3 റുബിക്സ് ക്യൂബിന്റെ അതേപോലെ തന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഒരു സെൻറ്റർ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ബാർ ഉണ്ടാക്കണം. എന്താ ഇങ്ങനത്തെ ഒരു ബാർ ഉണ്ടാക്കണം. രണ്ടെണ്ണം അടുത്ത് വരുന്ന പോലെ ഇങ്ങനെ ഒരു ബാർ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതുണ്ടാക്കുകയാണ്. എനിക്കിവിടെ വൈറ്റിന്റെ ഒരു ബാറുണ്ട്. എനിക്ക് ഈ വൈറ്റിൻ്റെ ഒപ്പം കൊണ്ട് മാച്ച് ചെയ്താൽ എനിക്ക് വേറൊരു ബാറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊടുന്ന ഈ സെൻറ്റർ പീസിനെ ഇങ്ങോട്ട് കൊടുന്നാൽ ഈ സെൻറ്റർ പീസുമായി മാച്ചാവില്ലല്ലോ. അപ്പോൾ മാച്ചാവുന്ന തരത്തിൽ കൊണ്ടിടണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ കോർണർ പീസിനെ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇത് മാച്ചാവുന്നുണ്ട് നോക്കുക. മാച്ചാവുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചു നോക്കാം. എന്നിട്ട് മാച്ചാവുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ മാച്ചായി. അങ്ങനെ നമ്മൾ ബാർ ഉണ്ടാക്കണം. അപ്പോൾ ഈ ബാർ ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. എനിക്ക് രണ്ട് വൈറ്റിന്റെ ബാർ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ ഇനി എനിക്ക് രണ്ട് ബാറിനെയും കൂട്ടിച്ചേർക്കണം. അപ്പോൾ അതിന് എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റായി തിരിച്ച് ഇതിനെ ഒരു കംപ്ലീറ്റ് സെന്റർ ആക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് അതിന്റെ ഓപ്പോസിറ്റ് സെന്ററിനെ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സെന്ററിന്റെ ഒരു ബാർ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബാറിനെ ഈ മോളിലേക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാനാവില്ലല്ലോ ഈ ബാറിനെ. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ ഈ ബാർ ബ്രോക്ക് ആവുമല്ലോ. അപ്പോൾ എനിക്ക് ഈ ബാറിനെ ഇങ്ങനെ ഒന്ന് തിരിക്കാം. എന്നിട്ട് മോളിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ അത് അവിടെ ഇൻസേർട്ട് ആവും. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ച എൻ്റെ വൈറ്റ് സെൻറ്റർ ബ്രോക്ക് ആവും. അപ്പോൾ ബ്രോക്ക് ആവാതിരിക്കാൻ വേണ്ടി ഈ മോളിലേക്ക് വെച്ച ബാറിനെ ഞാൻ വേറെ ഒരു അൺസോൾഡ് എഡ്ജിനെ വെച്ച് അൺസോൾഡ് സെൻറ്ററിനെ വെച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ഇതിനെ താഴത്തേക്ക് കൊണ്ടുവന്നു.
അപ്പോൾ നമ്മുടെ വൈറ്റ് സെൻട്രൽ ബ്ലോക്ക് ആയിട്ടുമില്ല, നമുക്കൊരു ബാർ ഉണ്ടാക്കി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു ബാർ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഇതിനെ കൊണ്ട് മാച്ച് ചെയ്യിപ്പിച്ച ഒരു ബാർ ഉണ്ടാക്കാം. ഇതാ ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിച്ചിട്ട് ഒരു ബാർ ഉണ്ടാക്കാം, എന്നിട്ട് ഇതിനെ എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്തിനാണ് മാറ്റി വയ്ക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ വൈസ് സെൻറ്റർ ബ്രോക്ക് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഇതിനെ എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കാം, എന്നിട്ട് ഈ വൈറ്റ് സെൻറ്ററിനെ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇതിനെ ഓപ്പോസിറ്റ് ആക്കി ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ വൈറ്റ് സെൻറ്റർ ബ്രോക്കായി. എൻ്റെ വൈറ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ യെല്ലോ സെൻറ്റർ മാറിപ്പോയി. അപ്പോൾ ഇതിനെ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സെയിം ലെവലിലാക്കുക. ഇതാ ഇങ്ങനെ സെയിമായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുകളിലേക്ക് വരേണ്ട ബാറിനെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുക. എന്നിട്ട് ഇതിനെ ഈ സോൾവ് ആവാത്ത ബാറിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇതിനെ താഴത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റർ ഓപ്പോസിറ്റായി ശരിയായി കിട്ടി. അപ്പോൾ എനിക്ക് ഇനി ബാക്കിയുള്ള സെൻറ്ററുകൾ ശരിയാക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിന് ചെയ്യേണ്ടത് നമുക്ക് ഓറഞ്ച് സെൻറ്റർ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഓറഞ്ചിൻ്റെ ഒരു ബാർ ഇവിടെ ഉണ്ട്. എനിക്ക് ഈ ഓറഞ്ച് പീസിനെ ഈ ഓറഞ്ച് പീസിൻ്റെ ഒപ്പം മാച്ചാക്കി ഇതിൻ്റെ ഒപ്പം ചേർക്കാൻ കഴിയും. ഞാൻ ഇന്നൊന്ന് മാറ്റി വെച്ചു, ഈ ലെയറിൻ്റെ മുകളിലേക്ക് ഇടുന്നു. മാച്ചാവുന്നുണ്ടോ എന്ന് നോക്കാൻ, മാച്ചാവുന്നില്ല. അപ്പോൾ ഇനി ഒന്നുകൂടി മാറ്റി വെച്ചു, മുകളിലേക്ക് ഇടുന്നു. മാച്ചാവുന്നുണ്ടോ എന്ന് നോക്കാൻ, ഇപ്പോൾ ഇത് മാച്ചാവുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എൻ്റെ ഓപ്പോസിറ്റാക്കി കൊടുന്ന് ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത എൻ്റെ ഓപ്പോസിറ്റ് കളറായ റെഡ് തന്നെ ചെയ്യാം. ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡാണല്ലോ 3x3. അപ്പോൾ ഇവിടെ എനിക്ക് റെഡ് ബാറുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്കിതിനെ ഇങ്ങനെ ഈ ബാറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. പക്ഷേ നമ്മൾ ആദ്യം ചെയ്ത പോലെ നമ്മുടെ സെൻറ്റർ ബ്രോക്ക് ആവും. അപ്പോൾ അത് ബ്രോക്ക് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് അൺസോൾഡ് ആയ സെൻറ്ററിനെ ഇങ്ങോട്ട് വയ്ക്കാം, എന്നിട്ട് എന്നെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് ഇനി അടുത്ത റെഡ് ബാർ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഈ റെഡ് സെൻറ്ററിനെ ഈ റെഡ് സെൻറ്റർ വെച്ച് മാച്ച് ചെയ്യിപ്പിക്കാം. ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് മാച്ചാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മാച്ച്? ഇപ്പോൾ ഈ റെഡ് സെൻറ്ററിന് ഇങ്ങോട്ട് കൊടുത്താൽ എനിക്ക് മാച്ചാക്കിപ്പിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുന്നു, ഇതിനെ മാച്ചാക്കിപ്പിച്ചു. മാച്ചാക്കിപ്പിച്ചപ്പോൾ എൻ്റെ ഈ സെൻറ്റർ ബ്രോക്കായി. അപ്പോൾ ഇതിങ്ങനെ ആർട്ടു ചെയ്ത് മാച്ചാക്കിപ്പിച്ചപ്പോൾ ഈ രണ്ട് സെൻറ്റർ പാക്കായി. ഈ രണ്ട് സെൻറ്റർ ഇൻകറക്റ്റായി. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇതിനെ വേറൊരു അൺസോൾഡ് ആയ സെൻറ്ററിനെ വെച്ച് റീപ്ലേസ് ചെയ്യിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്ത ആർട്ടും തിരിച്ചും ചെയ്യണം. നമ്മുടെ ഈ സെൻറ്റർ ബ്രോക്ക് ആയിട്ടില്ല, ഈ പെയറിനെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് ഈ പെയറിനെ ഈ പൊസിഷൻ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു സെൻറ്റർ സോൾവ് ആയി വരുമ്പോൾ മറ്റേ സെൻറ്ററിൻ്റെ ഒരു ബാറിനെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തന്നല്ലോ. ഇതിനെങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുക, ഇതിൻ്റെ ഒരേ ലൈനിലാക്കി പിടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുക, ഈ അൺസോൾഡ് എഡ്ജിനെ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യുക, പിന്നെ താഴത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെൻറ്ററുകളാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത രണ്ട് സെൻറ്ററിനെ ചെയ്യണം. അപ്പോൾ അടുത്ത രണ്ട് സെൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ 3x3 വൈറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ, ഓറഞ്ച് നമ്മുടെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പിൽ ഗ്രീൻ ആവുമല്ലോ. അതാ ഇപ്പോൾ നമ്മുടെ വൈറ്റ് സെൻറ്റർ നമ്മുടെ ലെഫ്റ്റിലാണ്, ഓറഞ്ച് സെൻറ്റർ നമ്മുടെ ഫ്രണ്ടിലാണ്, ഗ്രീൻ നമ്മുടെ ടോപ്പിലാണ്.
അപ്പോൾ നമ്മൾ ഗ്രീനിന്റെ ടോപ്പിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കളർ സ്കീം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് സെൻറ്ററിന് എനിക്ക് ടോപ്പിലേക്ക് കൊണ്ടുവരാൻ, ഈ രണ്ട് ബാറുകളും എനിക്ക് ബ്രോക്ക് ചെയ്യണ്ടല്ലോ. ഇങ്ങനെ ആർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ബാറുകളും ബ്രോക്കാവും. അപ്പോൾ അതിനു പകരം ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടലാക്കി വെച്ചു. അതിനുശേഷം ഒന്ന് ഇതേ മുകളിലേക്ക് ആക്കി വെച്ചു, ഡി മുകളിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ എനിക്ക് ഇതിനെയും ഇതിനെയും കൂട്ടിയിട്ട് ഒരു ബാർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ബാറിനൊന്ന് ഹൊറിസോണ്ടലായി പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ ആർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ബാർ ഉണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ പീസ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, ഇങ്ങനെ ആർട്ട് ചെയ്താൽ ഈ സെൻറ്റർ പീസ് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് ഈ സെൻറ്റർ പീസിനെ അതിൻ്റെ അടുത്ത പൊസിഷനായ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ കൊടുന്നു, എന്നിട്ട് ആർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പെയറായി കിട്ടി. അപ്പോൾ ഈ ബ്ലൂ പെയറിനെ ഞാൻ പ്രിസർവ് ചെയ്ത് മറ്റേ പെയറിനെ ഇങ്ങോട്ട് കൊണ്ടു. അപ്പോൾ ഇനി എനിക്ക് ചെയ്യേണ്ടത് ഒരു പെയർ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടത് ബ്ലൂവിനെ ഫ്രണ്ടിലേക്ക് കൂടുന്നു. എന്നിട്ടിപ്പോൾ ഈ ഗ്രീനും ഒരു ഗ്രീനും വെച്ച് പെയറാക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് ഇതിനെ താഴത്തേക്ക് കൊടുന്ന ഒരു പെയറാവും അല്ലോ. ഇങ്ങനെ താഴത്തേക്ക് കൊടുന്ന ഒരു പെയറായി. അപ്പോൾ മുകളിൽ ബ്ലൂ പെയറുമായി. എന്നിട്ട് എനിക്ക് ഗ്രീനാണല്ലോ മുകളിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ആർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചാൽ ഈ ഗ്രീനാവും മുകളിൽ വരിക. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് മുകളിലേക്ക് തിരിച്ചു. അപ്പോൾ അവിടെ ഈ ലാസ്റ്റ് രണ്ട് സെൻറ്ററുകളും കറക്റ്റായി. അപ്പോൾ അടുത്ത നമ്മൾ എഡ്ജുകൾ പെയർ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഈ എഡ്ജും ഇങ്ങനെ കറക്റ്റ് പ്ലേസായിട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു എഡ്ജ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തു. ഇതിൻ്റെ കളർ ഏതൊക്കെ എന്ന് നോക്കാം. ഗ്രീൻ വൈറ്റ് ഉള്ള വേറെ എഡ്ജ് എടുക്കാം, ദൈവളെ ഉണ്ട്. എന്നിട്ട് അതിനെ ഈ മിഡിൽ ലെയറിൽ ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കാണുന്നത് ഇങ്ങനെ കറക്റ്റ്, അതായത് ഇങ്ങനെ ഒരേ മിഡിൽ സ്ലൈസിൽ നിൽക്കുന്ന രണ്ട് എഡ്ജുകളെയാണ്. അവർക്ക് ഇങ്ങനെ ഒരേ മിഡിൽ സൈസിൽ നിൽക്കുമ്പോൾ എഡ്ജുകളെ കറക്റ്റ് ആക്കാൻ ഒരു അൽഗോറിതം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ല എന്തെന്ന് വെച്ചാൽ ഈ എഡ്ജിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മുടെ ക്യൂബിനെ ഒന്ന് ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് ഈ എഡ്ജിനെ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ സ്ലൈസിലായി. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ വേറെ വേറെ സ്ലൈസിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ രണ്ടിനും ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് പെയറാക്കിപ്പിക്കാം. പെയറാക്കിപ്പിച്ചിട്ട് വേറൊരു അൺസോൾഡായ എഡ്ജിനെ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാം. ഇതൊരു അൺസോൾഡായ എഡ്ജാണ്, അതായത് ഇങ്ങനെ രണ്ടെണ്ണം മാച്ച് ആയിട്ടില്ല. അപ്പോൾ എനിക്കിതാ ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അൺസോൾഡായ ഒരു എഡ്ജ് എടുക്കാം. ഇതൊരു അൺസോൾഡായ എഡ്ജാണ്. ഞാൻ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടു ഈ സ്ലൈസ് ഒന്ന് ബാക്കിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് ഒരു എഡ്ജിനെ കറക്റ്റായി കിട്ടി. ഇതേപോലെ നമ്മുടെ ക്യൂബിലെ എല്ലാ എഡ്ജിനെയും ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ സൈസിലാണ് വരിക. അപ്പോൾ അതിനു പകരം എനിക്കിതിനെ ഇതിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ വേറെ വേറെ സൈസിലാവുമല്ലോ. അതിനുശേഷം ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിക്കാൻ മാച്ച് ആവിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഇതിനെ മുകളിലേക്ക് ഓടുന്ന് വേറൊരു അൺസോൾഡായ എഡ്ജിനെ ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് സെൻറ്ററിനെ കറക്റ്റ് ആക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് എണ്ണം സോൾവ് ആയി കിട്ടി. അടുത്തത് നോക്കാം.
അടുത്ത ഒന്ന് എനിക്കിവിടെ സോൾവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ അത് വെച്ച് ഈ എഞ്ചിനെ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഞാൻ ഇതിനെ ഇങ്ങോട്ട് കയറ്റി എന്നിട്ട് ഇത് ഈ അൺസോൾഡായ എഞ്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു താഴത്തേക്കാക്കി. ഇപ്പോൾ എനിക്ക് 3 സോൾവായി കിട്ടി. ഇനി അടുത്ത എഞ്ച് നോക്കാം. ഇപ്പോൾ ഇതും നമ്മുടെ ഒരേ സ്ലൈസിലാണ് വരുന്നത്. അതിനെ നമുക്ക് വേറെ സ്ലൈസിലേക്ക് കൊണ്ടാം. ഇപ്പോൾ വേറെ സ്ലൈസിലേക്ക് പോകുന്നു ഈ 2 എഞ്ചുകളെ എന്നിട്ട് ഇങ്ങനെ അതിനെ മാച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഇതിനെ റീപ്ലേസ് ചെയ്ത് ഇത് വെച്ച് മാത്രമേ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു സോൾവായ എഞ്ച് നമ്മുടെ റീപ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ആ സോൾവായ എഞ്ചിനെ പിന്നിലോട്ട് തള്ളുക. എന്നിട്ട് ഈ റീപ്ലേസ് ചെയ്യേണ്ട എഞ്ചിനെ സാധാ പോലെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് സോൾവായ എഞ്ചിനെ താഴത്തേക്ക് തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ സെൻറ്ററിനെ കറക്റ്റ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പ് ലെയറിലെ 4 കറക്റ്റായി. അപ്പോൾ ഈ കറക്റ്റായ 4 ഫേസ് നമ്മുടെ താഴത്തേക്ക് പിടിക്കുക. അതിനുശേഷം ഇനിയും നമുക്ക് എഡ്ജുകളെ പെയർ ചെയ്യാം. അപ്പോൾ ഈ കളറ് ഈ റെഡ് ആൻഡ് ബ്ലൂ എഡ്ജ് എവിടെ നിന്ന് നോക്കാം. ഇവിടെയാണ്. ഇതിനെ ഞാൻ അവിടുന്ന് ഇങ്ങനെ എടുത്തു. അതിനുശേഷം ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്താൽ ഒരേ സ്ലൈസിലാണ് വരിക. അപ്പോൾ അതിന് പകരം ഞാൻ ഇതിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ വേറെ വേറെ സ്ലൈസിൽ വന്നു. ഇതിനെ മാച്ച് ചെയ്യിപ്പിച്ചു. പിന്നെ ഒരു അൺസോൾഡ് എഡ്ജുമായി അൺസോൾഡ് എഡ്ജിനെ കൊടുന്നു മാറ്റിവെച്ചു. ഇനി അടുത്ത ഈ കളർ നോക്കാം. അതിൻ്റെ എഡ്ജ് ഇവിടെയുണ്ട്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ ഈ പൊസിഷനിലാണ് അത് വരിക. അപ്പോൾ അത് ഒരേ സ്ലൈസിലാണ് വരിക. അപ്പോൾ അതിന് പകരം എനിക്കിതിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ട് മാറ്റി കറക്റ്റാക്കി വയ്ക്കാം. അതിനുശേഷം ഒരു അൺസോൾഡ് എഡ്ജിനെ വെച്ച് ശരിയാക്കാം. എന്നിട്ട് ഇതിനെ കറക്റ്റാക്കാം. അതിനുശേഷം ഈ കളറാണ് ഞാൻ നോക്കുന്നത്. അത് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഈ പൊസിഷനിലാണ് വരിക. എനിക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് വേറെ വേറെ സ്ലൈസിലേക്ക് കിട്ടി. ഇതിനെ ഇതിനെ മുകളിലേക്ക് വെക്കാം. ഇങ്ങനെ കറക്റ്റാക്കി വെക്കാം. എന്നിട്ട് ഇതിനെ ഒരു അൺസോൾഡ് എഡ്ജിനെ വെച്ചിട്ട് അൺസോൾഡ് എഡ്ജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഈ ഇതിനെ ഒന്ന് ബാക്കിലേക്ക് നിൽക്കാം, കറക്റ്റാക്കാം. അങ്ങനെ എനിക്കൊരു സോൾഡായ എഡ്ജ് പിന്നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു തന്നല്ലോ. ഇങ്ങനെ 3 കറക്റ്റാണെങ്കിൽ സോൾഡ് എഡ്ജിൻ്റെ മേലെ മറ്റേ സോൾഡ് എഡ്ജ് വയ്ക്കുക. ഈ അൺസോൾഡായ എഡ്ജിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. താഴത്തേക്ക് വയ്ക്കുക. ഇപ്പോൾ അവിടെ മുകളിലെയും താഴത്തെയും 4 സോൾവായി. ഇനി നമുക്ക് ഈ എഡ്ജുകളാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എഡ്ജുകളെ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച് മുകളിലേക്ക് കൊണ്ടുവരാനും താഴേക്ക് കൊണ്ടുവരാനും പറ്റില്ല. കാരണം മുകളിലും താഴെയും നമ്മുടെ എല്ലാ എഡ്ജുകളും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ചെയ്യേണ്ടത് ഒരു ആൽഗോറിതം വെച്ചാണ് നമുക്ക് ഇനി പെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ കളറിൽ നിന്ന് നോക്കാം. യെല്ലോ ഓറഞ്ച്. അപ്പോൾ യെല്ലോ ഓറഞ്ച് എഡ്ജ് അവിടെ നിന്ന് നോക്കാം. ഇവിടെയുണ്ട്. ഇതിന് എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഈ എഡ്ജ് ഇവിടെ വന്നു. അത് നമുക്ക് പിന്നെ മുകളിലേക്ക് തന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഇതിന് എനിക്ക് ഇതിൻ്റെ സെയിം സൈസിലായി ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് പോകുന്ന എഡ്ജിനെ തിരിച്ച് മേലോട്ട് തന്നെ വയ്ക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഒരു സോൾഡായ എഡ്ജ് ഇവിടെ വെച്ചു, അൺസോൾഡായ എഡ്ജിനെ ഇങ്ങനെ വെച്ചു ശരിയാക്കി.
ഇതിനെ ഇങ്ങനെ ഒരേ സ്ലൈസിൽ കൊണ്ടുവന്ന ശേഷം ഇതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു ആൽഗോർദം ആണ് ഉപയോഗിക്കുക. അപ്പോൾ ആ ആൽഗോർദം ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതിന് നമ്മൾ ഫ്രണ്ടിൽ പിടിക്കണം ഇങ്ങനെ കറക്റ്റ് ആവുന്ന രണ്ട് എഡ്ജിനെയും. എന്നിട്ട് ഇതാ ആൽഗോർദം ചെയ്യാം. സ്മോൾ യു പ്രൈം ആർ യു ആർ പ്രൈം എഫ് ആർ പ്രൈം എഫ് പ്രൈം ആർ സ്മോൾ സ്മോൾ യു. കണ്ടോ, എനിക്കതിനെ പേറായി കിട്ടി. അപ്പം നമുക്ക് വേറെ എഡ്ജിനെ പേർ ചെയ്യാം. എനിക്ക് ഈ കളർ ചെയ്യാം. അപ്പോൾ ഈ കളറിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിനെ ഈ കളറിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിനെ ഇതിനെങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ എഡ്ജിനെയും ഈ എഡ്ജിനെയും നമ്മുടെ ഫ്ലിപ്പിംഗ് അൽഗോർദം വെച്ച് ഫ്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പിംഗ് അൽഗോർദം അറിയാമല്ലോ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ സ്മോൾ യു ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അൽഗോർദം ചെയ്യാം. ആർ യു ആർ പ്രൈം എഫ് പ്രൈം സോറി എഫ് പ്രൈം സോറി എഫ് ആർ പ്രൈം എഫ് പ്രൈം ആർ. നമ്മുടെ ഫ്ലിപ്പിംഗ് അൽഗോർദം വെച്ച് ഈ എഡ്ജിനെയും ഈ എഡ്ജിനെയും നമ്മൾ ഫ്ലിപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ പെയർ ചെയ്യാം. നമ്മൾ പെയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സ്മോൾ യു പ്രൈം ചെയ്യണം. സ്മോൾ യു പ്രൈം ചെയ്തു, അൽഗോർദം ചെയ്തു. ആർ യു ആർ പ്രൈം എഫ് ആർ പ്രൈം എഫ് പ്രൈം ആർ സ്മോൾ യു പ്രൈം സോറി സ്മോൾ യു. അപ്പോൾ എനിക്ക് ഈ പെയറേയും കറക്റ്റായി കിട്ടി. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഈ രണ്ടു പെയറുകളെയും മാത്രമാണ്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് കേസുകൾ വരാം. ഇത് പെയർ ചെയ്യാൻ രണ്ട് കേസുകൾ വരാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ഇതിങ്ങനെ ഇങ്ങനെ മാച്ച് ചെയ്താൽ കറക്റ്റാവും. പക്ഷേ മാച്ച് ചെയ്താൽ നമുക്ക് വേറൊന്നിനെ വെച്ചും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലിപ്പിംഗ് അൽഗോർദം വെച്ച് ഇതിനെയും ഇതിനെയും ഫ്ലിപ്പ് ചെയ്യാം. അതിനുശേഷം ഫ്ലിപ്പായി വരുന്ന ഈ രണ്ട് എഡ്ജുകളെയും വെച്ച് പെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്മോൾ യു പ്രൈം നമ്മൾ ഈ എഡ്ജിനെയും ഈ എഡ്ജിനെയും ഫ്ലിപ്പ് ചെയ്യുന്നത് നമുക്ക് സ്മോൾ യു പ്രൈം വേണ്ട. അപ്പോൾ അൽഗോർദം ചെയ്യാം. യു ആർ പ്രൈം എഫ് ആർ പ്രൈം എഫ് പ്രൈം ആർ. അപ്പോൾ ഞാൻ ഇതിനെയും ഇതിനെയും ഫ്ലിപ്പ് ചെയ്തു. ഇത് രണ്ടും ഒരേ സ്ലൈസിൽ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്. ഇങ്ങനെ ഒരേ സ്ലൈസിലായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഇതിനെയും ഇതിനെയും നമ്മൾ സ്മോൾ യു പ്രൈം വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഫ്ലിപ്പിംഗ് അൽഗോർദം ചെയ്യാണ് ചെയ്യൽ. അപ്പോൾ ആർ യു ആർ പ്രൈം എഫ് ആർ പ്രൈം എഫ് പ്രൈം ആർ സ്മോൾ യു. കണ്ടോ, ഇപ്പോൾ നമ്മുടെ എല്ലാ എഡ്ജുകളും പെയറായി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോർമൽ ത്രീ ബൈ ത്രീനെ പോലെ തന്നെ സോൾവ് ചെയ്യുകയാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ത്രീ ബൈ ത്രീ ബിഗിനർ മെത്തേഡിൻ്റെ ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവർക്ക് ബിഗിനർ മെത്തേഡിൽ ത്രീ ബൈ ത്രീ സോൾവ് ചെയ്യാൻ നമുക്ക് എനിക്ക് നാല് വൈറ്റ് എഡ്ജസ്റ്റിനെയും മുകളിലേക്ക് കൊണ്ടുവരാം. ഒന്നിനെ ഇങ്ങനെ കൊണ്ടുവന്നു, ഒന്നിവിടെ ഉണ്ട്, ഇങ്ങനെ കൊണ്ടുവരാം, ഒന്നിവിടെ ഉണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരാം. എനിക്ക് ഇതും ഇതുമായി മാച്ച് ചെയ്യാം, എന്നിട്ട് ഇൻസെർട്ട് ചെയ്യാം. ഇപ്പോഴും ഇതുമായി മാച്ച് ചെയ്തിട്ട് ഇൻസെർട്ട് ചെയ്യാം. എന്താ മാച്ച് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാം, ഇതിനായി മാച്ച് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാം. അടുത്തതായി നമ്മുടെ കോർണറുകൾ അടുത്തായി നമ്മുടെ കോർണറുകൾ ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ മുകളിലേക്കായി ഉള്ള കേസാണ് കിട്ടിയത്. അപ്പോൾ ആ കേസായാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയാമല്ലോ. ബിഗിനർ മെത്തേഡ് കണ്ടവർക്ക് അറിയാം.
അപ്പോൾ അത് ആ കേസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തു, ഇൻസെർട്ട് ചെയ്തു. അതേപോലെ തന്നെ എല്ലാ കോർണറുകളും ഇൻസെർട്ട് ചെയ്തു. അതിനുശേഷം എല്ലാ എഡ്ജുകളും ഇൻസെർട്ട് ചെയ്യാം. എല്ലാ എഡ്ജുകളും ഫിനിഷ് ചെയ്തു. എൽ ഷേപ്പ് എന്ന എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തു. അതിനുശേഷം ഇതുമായി അതിൻ്റെ ഈ കറസ്പോണ്ടിങ് എഡ്ജുമായി മാച്ച് ചെയ്യാം. അങ്ങനെ മാച്ച് ചെയ്തു, എന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്തു. കറക്റ്റായ ഒരു എഡ്ജിനെ വെച്ചിട്ട് എഡ്ജ് നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് അതിൽ കൊണ്ട് ചെയ്തു, മാച്ചായി. മാച്ചായിട്ട് ആർ പ്രൈം ഡി പ്രൈം ആർ ഡി എന്ന ആൽഗോർദം വെച്ച് നമ്മൾ എല്ലാ കോർണറുകളെയും എന്നെ കറക്റ്റ് സ്ഥാനത്തേക്ക് പെർമ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ക്യൂബ് സോൾവ് ആയി. അപ്പോൾ ഇതിൽ കുറച്ച് പാരറ്റുകളുണ്ട്, രണ്ട് പാരറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ പാരറ്റിയാണ് OLL പാരറ്റി. അപ്പോൾ അവൾ 3 ബൈറ്റിൽ വരാത്ത ഒരു കേസാണിത്. ഈ എഡ്ജിനെ എനിക്ക് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ 3 ബൈറ്റിൽ വരുവാണെങ്കിൽ ഈ എഡ്ജ് കൂടി ഒന്ന് ഫ്ലിപ്പായിരിക്കും. അവൾ 4 ബൈ 4 മാത്രം വരുന്ന ഒരു പാരറ്റിയാണിത്. അവൾ ഈ പാരറ്റി വന്നാൽ ഒരു ലോങ് അൽഗോർദം ചെയ്യാം. ആ അൽഗോർദം ഇതാണ്, സ്മോൾ ആർ യു ടു, ഇങ്ങനെ താഴത്തേക്ക് പിടിച്ചിട്ട് സ്മോൾ ആർ യു ടു, സ്മോൾ ആർ യു ടു, സ്മോൾ ആർ പ്രൈം യു ടു, സ്മോൾ എൽ യു ടു, സ്മോൾ ആർ പ്രൈം യു ടു, സ്മോൾ ആർ യു ടു, സ്മോൾ ആർ പ്രൈം യു ടു, സ്മോൾ ആർ പ്രൈം. അപ്പോൾ ഇതാണ് OLL പാരറ്റി. ഇനി അടുത്ത പാരറ്റിയായ PLL പാരറ്റിയിലേക്ക് കറക്കാം. അപ്പോൾ PLL പാരറ്റി എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഈ എഞ്ചിനെയും ഈ എഞ്ചിനെയും തമ്മിൽ സ്വിച്ച് ചെയ്യാനാണ്. അപ്പോൾ 3 ബൈ 3 നിങ്ങൊന്നൊരു കേസ് വരണമെങ്കിൽ ഈ എഡ്ജും കൂടി ഫ്ലിപ്പാവാൻ ഇരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ നമ്മൾ PLL പാരറ്റി ചെയ്യാം. അപ്പോൾ PLL പാരറ്റി ഇതാണ്. ഈ റൈറ്റ് സൈഡിൻ്റെ സ്മോൾ ലെയർ രണ്ടു വട്ടം മുകളിലേക്ക്, അതിനുശേഷം U2 ഒന്നുകൂടി ഈ റൈറ്റ് സൈഡിൻ്റെ സ്മോൾ ലെയർ മുകളിലേക്ക്, അങ്ങനെ ശേഷം സ്മോൾ U2 റൈറ്റ് സൈഡിൻ്റെ ഇത് ഒന്നുകൂടി മുകളിലേക്ക്, അതിനുശേഷം സ്മോൾ U2. അപ്പോൾ നമുക്ക് PLL പാരറ്റിയും ചെയ്ത് കിട്ടി. ഇനി PLL പാരറ്റിയുടെ ഒരു വേരിയൻ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ PLL പാരറ്റി ചിലപ്പോൾ ഇതും സ്വിച്ച് ആവേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസ് നിങ്ങൾ വിചാരിക്കാം ഇങ്ങനത്തെ ഒരു കേസ് വരില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്, ഇത് രണ്ടും മാത്രമേ സ്വിച്ച് ആവാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവിടെ PLL പാരറ്റി അൽഗോർദം ചെയ്യുകയാണ് വേണ്ടത്. സ്മോൾ R2 U2 ആറിൻ്റെ ഈ ലെയർ, ശേഷം സ്മോൾ U2 ആറിൻ്റെ ഈ ലെയർ, സ്മോൾ U2. അതിനുശേഷം നിങ്ങൾ ഈ ക്യൂബ് നോർമലായിട്ട് സോൾവ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ 3x3 അതേ അൽഗോർദങ്ങൾ വെച്ച് സോൾവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ക്യൂബ് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയിൽ കാണാം.